നമസ്കാരം. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന മോർട്ടമർ വീലർ പടച്ചുവിട്ടതാണ് ഇന്ത്യൻ അധിനിവേശ സിദ്ധാന്തം. ഇന്ത്യൻ സംസ്കാരം മധ്യേഷ്യയിൽ നിന്നും അധിനിവേശത്തിലൂടെ കടന്നു വന്ന ഒന്നാണ് എന്നതാണ് ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തിന്റെ കാതലായ വാദം. വീലർ സിന്ധു തീരത്തെ ഏതാനും നഗരശേഷിപ്പുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം സിന്ധു നദീ തീരത്തിന് ഏതാണ്ട് 1000 കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശിൽ വരെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്ന പുരാതന സംസ്കാരത്തിന്റെ ഭൂരിഭാഗം ശേഷിപ്പുകളും സിന്ധു നദീതടത്തിലുമല്ല, ഇന്ന് മൺസൂൺ കാലത്ത് മാത്രം ഒരു നീർച്ചാലായി രൂപപ്പെടുന്ന ഹക്ര നീർച്ചാലിന് സമാന്തരമായാണ് മഹാഭൂരിപക്ഷം സൈന്ധവ ശേഷിപ്പുകളും സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാവുന്നത്, ഈ സൈന്ധവ സംസ്കാരം എന്ന് വിളിക്കപ്പെടുന്ന സംസ്കാരം ഒരു നദീതടത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു സംസ്കാരം മാത്രമല്ലെന്നും ഇതിന് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന ഒരു പരപ്പുണ്ടായിരുന്നു എന്ന് തന്നെയുമാണ്. എന്നാൽ ഇന്ത്യ മുഴുവൻ പരന്നിരിക്കുന്ന ഒരു സംസ്കാരത്തെ സൈന്ധവ സംസ്കാരം എന്ന് വിളിക്കുന്നത് തന്നെ വളരെ വലിയ ഒരു തെറ്റാണ്. ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തിന്റെ അപ്പോസ്തലന്മാർ വളരെ വിദഗ്ധമായി ഒഴിവാക്കാവുന്ന ഒരു വസ്തുതയാണ് BC 6000 മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിന്റെ പരപ്പ്. ആ പരപ്പിൽ അത്യുത്തര ഇന്ത്യയിലെ ഭിരണ്ണ മുതൽ കൊങ്കൺ തീരത്തെ സംസ്കാരങ്ങൾ, ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ എല്ലാമുണ്ട്. തുടക്കം മുതൽ ആര്യൻ അധിനിവേശ കുടിയേറ്റ സിദ്ധാന്തത്തിന്റെ പ്രചാരകരുടെ ഒരു പ്രത്യേക ലക്ഷ്യം ഇന്ത്യ എന്ന പൊതുസ്വത്വത്തിന്റെ നിരാകരണവും അതിനെതിരെയുള്ള ഭൗതികമായ ആക്രമണവുമാണ്. ഇതിന് പ്രധാനമായി 2 തലങ്ങളാണുള്ളത്. ഒന്ന്, ഉത്തര ദക്ഷിണ ഇന്ത്യകൾ തമ്മിൽ തങ്ങൾ വ്യത്യസ്തമായ പൈതൃകം ഉള്ളവരാണെന്ന ബോധം ഊട്ടിയുറപ്പിക്കുക. 2, ഇന്ത്യയിലെ വ്യത്യസ്ത ജനസമൂഹങ്ങളിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം മാത്രം രൂഢമൂലമായ വിവേചനപരമായ വർണ്ണ വ്യവസ്ഥ ചരിത്രാതീത കാലം മുതൽ നിലനിന്നിരുന്നതാണെന്നൊരു ബോധം സൃഷ്ടിക്കുക. ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ 2 ആയുധങ്ങളാണിവ. ജനങ്ങൾ തമ്മിൽ തമ്മിൽ അനൈക്യവും വെറുപ്പും സൃഷ്ടിച്ചെടുക്കാനുള്ള ഏറ്റവും മൂർച്ചയുള്ള ഭൗതിക ടൂൾ കിറ്റ് ആയുധങ്ങളാണ് ഇവയെന്നും പറയാം. ഇതിന് പശ്ചാത്തലം ഒരുക്കുന്ന ഒരു കപട സിദ്ധാന്തമാണ് ആര്യൻ അധിനിവേശ അഥവാ കുടിയേറ്റ സിദ്ധാന്തം എന്നത്. എന്നാൽ പല മേഖലകളിലും വ്യത്യസ്തമായാണ് ഈ ടൂൾ കിറ്റ് പ്രവർത്തിക്കുന്നത്. ചില വരേണ്യ വിഭാഗങ്ങൾക്കിടയിൽ തങ്ങൾ യൂറോപ്യൻ മധ്യേഷ്യൻ പൈതൃകം പേറുന്നവരാണെന്ന വ്യാജമിഥ്യാഭിമാനം സൃഷ്ടിച്ചെടുക്കാൻ ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് മറ്റ് ഇന്ത്യക്കാരെക്കാൾ ശ്രേഷ്ഠരാണ് അവരെന്ന മനക്കോട്ടയാണ് അവർ പലപ്പോഴും കിട്ടുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗത്തിനിടയിൽ ഞങ്ങൾ ചരിത്രാതീത കാലം മുതലേ പീഡിപ്പിക്കപ്പെടുന്നവരാണെന്ന ധാരണയും പരത്താൻ ഈ സിദ്ധാന്തത്തിന് സാധിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളായി ഇന്ത്യയുടെ പൊതുസ്വത്വത്തിൽ നിലനിൽക്കണം എന്നതാണ് ഈ സിദ്ധാന്തത്തിന്റെ ബുദ്ധികേന്ദ്രങ്ങളുടെയും പ്രചാരകരുടെയും ആത്യന്തിക ലക്ഷ്യം. പലപ്പോഴും ഈ സിദ്ധാന്തത്തിന്റെ പ്രചാരകർ പല മാരീച വേഷങ്ങളും അണിഞ്ഞ് ഇരുവശത്തു നിന്നും ഏഷണി കൂട്ടുന്നതിൻ്റെയും ചെളി വാരിയെറിയുന്നതിൻ്റെയും അധിക്ഷേപ വർഷം നടത്തുന്നതിൻ്റെയും നേർക്കാഴ്ചകളും നമുക്ക് കാണാനാകും. അതേസമയം ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തിന് ചുവടുപിടിച്ച് അത്യന്തം പരിഹാസ്യമായ പല സിദ്ധാന്തങ്ങളും ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ശക്തമായ ആർക്കിയോളജിക്കൽ ജനറ്റിക്കൽ തെളിവുകളുടെ പിൻബലത്തിൽ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ച വൈകിപ്പിക്കാനും പുതിയ ടൂൾ കിറ്റുകൾ തീർക്കുകയുമാണ് ഈ ഉപസിദ്ധാന്തങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതേസമയം വിദഗ്ധമായി സൃഷ്ടിക്കപ്പെട്ട ഒരു വിധ്വംസകമായ ഭൗതിക ടൂൾ കിറ്റാണ് പല വേഷങ്ങളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ആര്യൻ അധിനിവേശ കുടിയേറ്റ സിദ്ധാന്തങ്ങൾ. ഇതിനെതിരെ ശക്തമായ ഒരു ഭൗതിക പ്രതിരോധം ഉയർന്നു വരേണ്ടത് കാലത്തിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.